നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശിവശങ്കറിനെ പ്രതി ചേർത്ത് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഒരു പേര് പരാമർശിച്ചിരുന്നു. റസിയുണ്ണി എന്നാണ് ആ പേര്. അനട്ടിലെ ജീവനക്കാരിയാണ് അത് എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് കേസ് സംബന്ധിച്ച വിവരങ്ങൾ CPM അനുഭാവിയായ ഇവരുമായി ശിവശങ്കർ പങ്കുവച്ചു എന്നതിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട്. വാട്സാപ്പ് ചാറ്റുകൾ അതിന് തെളിവായി മാറിയിട്ടുണ്ട്. ഇതെന്തിനാണ് എന്നത് സംബന്ധിച്ചാണ് ED അന്വേഷണം ആരംഭിച്ചത്. CPMലെ ഉന്നതർക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ അന്വേഷണ വിധേയമാക്കിയിരിക്കുകയാണ്. പലരും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കുടുങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ലാണ്. അനട്ടിലെ ജീവനക്കാരി ായിരുന്ന ഇവർ ഇടയ്ക്ക് ലൈഫ് മിഷൻ ഡെപ്യൂട്ടേഷനിൽ എത്തിയിരുന്നു. പിന്നീട് അനട്ടിലേക്ക് തന്നെ മടങ്ങുകയാണ് ഉണ്ടായത്. ഭർത്താവിന്റെ പേരും ചേർത്താണ് ശിവശങ്കർ ഫോണിൽ ഈ ജീവനക്കാരുടെ പേര് തന്നെ സേവ് ചെയ്തിരിക്കുന്നത്. ഇവരിൽ നിന്ന് മൊഴിയെടുക്കുന്നതിനെ കുറിച്ചും ഇവരെ ചോദ്യം ചെയ്തതിനെ കുറിച്ചും ഇപ്പോൾ ED ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ പല വമ്പന്മാരും വെട്ടിലാകപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകളും പ്രൈസ് വാട്ടർ കൂപ്പേഴ്സുമായുള്ള ഇടപാടുകളെ കുറിച്ചും ശിവശങ്കർ ആ ജീവനക്കാരിയുമായി വാട്സാപ്പിൽ ദിവസേന ചാറ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളതും കണ്ടെത്തപ്പെട്ട ഒരു കാര്യമാണ്. ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇവരാരാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പരാമർശിച്ചിട്ടില്ല എങ്കിൽ കൂടി അതൊരു അനട്ട ജീവനക്കാരിയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട്. കേസിലെ പ്രതികളായി സരിത, സ്വപ്ന എന്നിവരെ കുറിച്ചും ഇവരുമായി ശിവശങ്കർ ചാറ്റ് ചെയ്തതായും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫ് മിഷൻ ഇടപാടിൽ 1.08 കോടി രൂപ കോഴ ലഭിച്ച ശേഷം യുണീറ്റാക്ക ബിൽഡേഴ്സിനെ ശിവശങ്കർ പലർക്കും ശുപാർശ ചെയ്തതായും ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ശിവശങ്കർ ഉത്തരം നൽകിയില്ല എന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അത് തന്നെ വളരെ ദുരൂഹമായി ഉയർത്തിക്കാട്ടുന്നുണ്ട്. അവയൊക്കെ ഇനിയും തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. കേസിൽ ശിവശങ്കറിന് ശക്തമായ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ED അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ സർവീസിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പലരുമായി ഇപ്പോൾ ശിവശങ്കർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വാട്സാപ്പിലൂടെ പങ്കുവച്ച് എന്നുള്ളതിന് കൃത്യമായ വിവരങ്ങൾ ED തന്നെ പുറത്തുവിടുന്നുണ്ട്. ഇതിൽ പലരും എം ശിവശങ്കറിന്റെ ഉദ്യോഗ സുഹൃത്തുക്കളാണെന്നുള്ളതും ശ്രദ്ധേയമാണ്. ഉന്നത പദവികൾ വഹിക്കുന്നവർ ഇതിൽ ഉൾപ്പെടെയുണ്ട് എന്നുള്ളൊരു ആരോപണവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. പലരുമായും ഈ വിഷയം എം ശിവശങ്കർ പങ്കുവച്ചതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചിലർ വിരമിച്ച ഉദ്യോഗസ്ഥരാണ് ാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടക്കുന്നതിനാൽ ED സമർപ്പിച്ചിരിക്കുന്ന രണ്ടാമത്തെ കുറ്റപത്രത്തിൽ ഈ ചാറ്റുകളുടെ വിശദാംശങ്ങളോ അതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരമോ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിന്റെ പേര് ഉയർന്നു കേട്ടപ്പോൾ തന്നെ വിളിച്ചും സന്ദേശങ്ങൾ അയച്ചും പലരും ശിവശങ്കറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമാണ്. സ്വർണ്ണക്കടത്ത് കമ്മീഷൻ ഇടപാടുകളെ കുറിച്ച് റസിയുണ്ണി എന്ന സ്ത്രീയുമായി നടത്തിയ ചാറ്റുകളാണ് ഇപ്പോൾ വളരെ നിർണായകമാകുന്നത്. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സുമായി ബന്ധപ്പെട്ട 80 ലക്ഷം രൂപയുടെ അഴിമതിയെക്കുറിച്ചും എം ശിവശങ്കർ റസിയുണ്ണിയുമായി ചാറ്റിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ ശിവശങ്കറിനെതിരായ കുറ്റങ്ങൾ ഉൾപ്പെടെയുള്ളവ ED രണ്ടാമത്തെ കുറ്റപത്രത്തിലുമുണ്ട്. UAE കൗൺസിലേറ്റിലെ അക്കൗണ്ടന്റ് ഖാലിദിനെ കുറിച്ചും ശിവശങ്കർ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.